Hello everyone, my seminar topic is impact diode. Impact diode is also known as read diode. Impact diode in the full form, impact ionization avalanche transit time diode. ഇത് റീഡ് ഡയോഡ് എന്ന് അറിയപ്പെടാൻ കാരണം ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഡബ്ല്യു ടി റീഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തത്. ഇതിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡിവൈസാണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് വോൾട്ടേജ്. ആ ഒരു ഡിലേക്ക് കാരണം രണ്ട് റീസൺസ് ഉണ്ട്. ആ ഒരു ഡിലേക്ക് ഒന്ന് അവലാഞ്ചെ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ ട്രാൻസിറ്റ് ടൈം. അവലാഞ്ചെ മൾട്ടിപ്ലിക്കേഷൻ വിനോ ആൻഡ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത്, ട്രാൻസിറ്റ് ടൈം ഡിവൈസസ് എന്ന് പറയുന്നത് ഒരു ഹയർ ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ്. ഹയർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ മൈക്രോവേവ് ഓർ എബവ് മൈക്രോവേവ്, ആ ഒരു റേഞ്ചിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസാണ് ട്രാൻസിറ്റ് ടൈം ഡിവൈസസ്. അതായത് ഡി സി മൈക്രോവേവ് എ സി സിഗ്നൽസ് വിത്ത് ഹൈ എഫിഷ്യൻസി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസാണ് ട്രാൻസിറ്റ് ടൈം ഡിവൈസസ്. സോ ഇമ്പാക്റ്റ് ഡയോഡ് എന്ന് പറയുന്ന ഒരു അവലാഞ്ച് ട്രാൻസിറ്റ് ടൈം ഡിവൈസാണെന്ന് പറയാം. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പൾ, ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷനാണ്. അതിൻ്റെ ഒരു വർക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 3 GHz ടു 100 GHz ആണ്. ദെൻ ഇറ്റ് ഈസ് എ ഹൈ പവർ മൈക്രോവേവ് ഡിവൈസ്. പിന്നെ ഹൈ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇത്രയൊക്കെയാണ് ജസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഡിവൈസ് സ്ട്രക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ, അവിടെ ഒരു ഫിഗറിലേക്ക് നോക്കുമ്പോൾ എൻ പ്ലസ് സെമി കണ്ടക്ടർ, പി സെമി കണ്ടക്ടർ, ദെൻ ഒരു ഇൻട്രിൻസിക് ആൻഡ് പി പ്ലസ് സെമി കണ്ടക്ടർ. ഇതൊരു കോൺഫിഗറേഷനാണ്. വേറെയും കോൺഫിഗറേഷൻസ് ഉണ്ട്. പി പ്ലസ് എൻ ഐ, എൻ പ്ലസ് പി പ്ലസ് പി, എൻ എൻ പ്ലസ് എന്നൊക്കെ പറയുന്ന കോൺഫിഗറേഷൻസും ഉണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു കോൺഫിഗറേഷനൊക്കെ തന്നെയുള്ളൂ. ദെൻ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ എൻ പ്ലസ് പി പ്ലസ് റീജിയൻസ് ഹെവിലി ഡോപ്പിഡ് ആണ്, അല്ലെങ്കിൽ ഹൈലി ഡോപ്പിഡ്. പിയും എണ്ണം റീജിയൻസ് നോർമലി ഡോപ്പിഡാണ്. പിന്നെ ഐ എന്ന് പറയുന്ന ഇൻട്രിൻസിക് റീജിയനാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. പിന്നെ ഇതൊരു റിവേഴ്സ് ബയാസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഒരു റീഡ് ഡയോഡിന് മുഖ്യമായിട്ട് രണ്ട് റീജിയൻസ് ആണുള്ളത്. ഒന്നൊരു അവലാഞ്ച് റീജിയണും രണ്ടാമത്തൊരു ഡ്രിഫ്റ്റ് റീജിയൺ. അവലാഞ്ച് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എൻ പ്ലസ് സെമി കണ്ടക്ടർ, പി സെമി കണ്ടക്ടർ, ഇത് തമ്മിലുള്ള ആ ഒരു ഇത് ആ ഒരു റീജിയന് പറയുന്നവരാണ് അവലാഞ്ച് റീജിയൻ. അവിടെയാണ് അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. ദെൻ ഇപ്പോഴത്തുള്ള ആ ഐ ഇൻട്രിൻസിക് റീജിയൻ, അതിനെയാണ് ഡ്രിഫ്റ്റ് റീജിയൻ എന്ന് പറയുന്നത്. അതായത് ഹോൾസ് ഉണ്ടാകുന്ന ഹോൾസിനെ ഈ റീജിയണിൽ കൂടി പി പ്ലസിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നു, അതാണ് ഡ്രിഫ്റ്റ് റീജിയൻ എന്ന് പറയുന്നത്. ഇതാണ് റീഡ് ഡയോഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റീജിയൻസ്. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്ന ആ ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻസ് ആണ് പി പ്ലസ് എൻ ഐ എൻ പ്ലസ്, നേരത്തെ പറഞ്ഞ ടൈപ്പുള്ള കോൺഫിഗറേഷൻസ്. ദെൻ ഇവിടെ ഒരു വെർട്ടിക്കൽ സ്ട്രക്ചർ ഓഫ് ഇമ്പാക്ട് ഡയോഡ്, നേരത്തെ പറഞ്ഞ അതേ കോൺഫിഗറേഷനിലൊരു ഉള്ളൊരു വെർട്ടിക്കൽ സ്ട്രക്ചറാണ് ആ ഫിഗറിൽ കാണുന്നത്. അത് റിവേഴ്സ് ബയസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു. സോ കാഥോഡ്, ആനോഡ്, പിന്നെ ആ ഒരു എൻ പ്ലസ് പി ഐ പി പ്ലസ്, പിന്നെ ഒരു മെറ്റൽ കോണ്ടാക്ട് റീജിയനും, കൂടാതെ ആനോഡിൻ്റെ അവിടെ ആയിട്ടൊരു ഹീറ്റ് സിങ്ക് കൂടിയുണ്ട്. ഈ ഇമ്പാക്ട് ഡയോഡ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗാലിയം ആർസെനിക്കും സിലിക്കണും ജർമേനിയും ഒക്കെയാണ്. അതിൽ തന്നെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഗാലിയം ആർസെനിക്കാണ്. കാരണം ഇത് ഹാസ് ഹയസ്റ്റ് എഫിഷ്യൻസി ആൻഡ് ലീസ്റ്റ് നോയ്സ് ഫിഗർ. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് ഗാലിയം ആർസെനിക് ഇമ്പാക്ട് ഡയോഡ് ഉണ്ടാക്കാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മൈക്രോവേവ് ഫ്രീക്വൻസീസ്,
ആ ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, അതെന്തിനാണെന്നാണ് പറയുന്നത്. മൈക്രോവേവ് ഫ്രീക്വൻസിയിലാണ് ഇമ്പാക്ട് ഡയോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പവർ ഹീറ്റിൻ്റെ ഫോമില് ഡെസിപ്പേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ഒരു കോൺഫിഗറേഷൻ ടൈപ്പ് തന്നെയാണ് ഈ ഫിഗറിലുള്ളത്, എൻ പ്ലസ് പി ഐ പി പ്ലസ്. നമുക്കറിയാം എൻ പ്ലസ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രോൺസ് ആയിരിക്കും, മൈനോറിറ്റി ആരാ ഹോൾസ്. അതുപോലെ തന്നെ പിയിലെ ഹോൾസ് ആയിരിക്കും. ഇൻട്രിൻസിക് റീജിയൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. ദെൻ ബി പ്ലസ്സിൽ ആരായിരിക്കും ഉള്ളത്? ഹോൾസ് ആയിരിക്കും ഉള്ളത്. മൈനോറിറ്റിയോ ഇലക്ട്രോൺസ്. ഇവിടെ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു. അത് വെച്ചിട്ട് നോക്കുമ്പം എൻ പ്ലസ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസാണ്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ്. സോ ദേ മൂവ് ടുവേഴ്സ് പോസിറ്റീവ് ടെർമിനൽ, ഓപ്പോസിറ്റ് ചാർജസ്. ഇതേ സിമിലർലി ഇതേപോലെ തന്നെ ബി പ്ലസ്സിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്. ദേ ഹാവ് പോസിറ്റീവ് ചാർജ്, സോ ദേ മൂവ് ടുവേഴ്സ് നെഗറ്റീവ് ടെർമിനൽ. പിന്നെ ഒരു വി ആർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വി ആർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, സോറി റിവേഴ്സ് ബയസ് വോൾട്ടേജ്. പിന്നെ എൻ പ്ലസ് പി പ്ലസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡോപ്പിഡ് റീജിയൻ ആണ്, പി എന്ന് പറഞ്ഞാൽ നോർമലി ഡോപ്പിഡ് ആണ്. ഇനി ഈ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെക്കാളും കൂടുമ്പോൾ എൻ പ്ലസ്സിൽ ഇരിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എൻ പ്ലസ്സിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസും പോസിറ്റീവ് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യും. സിമിലർലി പി പ്ലസ് റീജിയനിലുള്ള മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസും നെഗറ്റീവ് ടെർമിനലിലോട്ട് ഫ്ലോ ചെയ്യും. ബാക്കി എൻ പ്ലസ് റീജിയനിൽ ഇപ്പം മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? ഹോൾസ് ആണ്, കാരണം ഇലക്ട്രോൺസ് മാക്സിമം പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്തു. അതുപോലെ തന്നെ പി പ്ലസ് റീജിയനിൽ ഇപ്പോൾ ആരാ മെജോറിറ്റി ഉള്ളത്? ഇലക്ട്രോൺസ് ആണ്. ഇനി ആ ഫിഗറിലേക്ക് നോക്കുക. നമ്മൾ അവലാഞ്ച് റീജിയൻ നേരത്തെ പറഞ്ഞതാണ് എൻ പ്ലസ് പി, ആ ഒരു റീജിയൻ എന്ന് പറയുന്ന പേരാണ് അവലാഞ്ച് റീജിയൻ. ഇപ്പോൾ എൻ പ്ലസ്സിൽ മെജോറിറ്റി ഉള്ളത് ഹോൾസ് ആണ്, പിയിലും മെജോറിറ്റി ഉള്ളത് ഹോൾസ് ആണ്. ആ രണ്ട് റീജിയൻ, ആ ഒരു റീജിയനിൽ ഇപ്പോൾ മെജോറിറ്റി ആയിട്ടുള്ളത് ഹോൾസ് ആണ്. സോ ആ ഹോൾസ് ഇലക്ട്രോൺസിൻ്റെ അടുത്തേക്ക് പോകും. ഇലക്ട്രോൺസ് എവിടെയാണുള്ളത്? പി പ്ലസ്സിലാണ്. അത് ഐ ആ ഒരു ഇൻട്രിൻസിക് റീജിയനിൽ കൂടിയാണ് പോകുന്നത്. ആ റീജിയൻ എന്ന് പറയുന്ന പേരാണെന്ത്? ഡ്രിഫ്റ്റ് റീജിയൻ. ഇനി എൻ പ്ലസ് പി പ്ലസ് റീജിയൻ, അതിനൊരു പേര് പറയും, അതാണ് സ്പേസ് ചാർജ് റീജിയൻ. അവിടേക്ക് ഈ എൻ പ്ലസ്സിലെയും പിയിലെയും ഹോൾസ് പി പ്ലസ്സിലോട്ട് എന്നിട്ട് അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ കോമ്പിനേഷൻ നടക്കും. ഇനി ഈ പിയിൽ പി സെമി കണ്ടക്ടറിൽ ഉണ്ടായിരുന്ന മെജോറിറ്റി ആയിട്ട് ഉണ്ടായിരുന്ന ഹോൾസ് എല്ലാം കൂടി ഇലക്ട്രോൺ ഹോൾ പെയർ കോമ്പിനേഷൻ നടക്കാൻ വേണ്ടി പി പ്ലസ്സിലേക്ക് പോയി. ദെൻ ഇനി അവിടെ ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. സോ ആ ഇലക്ട്രോൺസും എൻ പ്ലസ്സിലുള്ള കുറച്ച് ഹോൾസ് കൂടെ കമ്പൈൻ ചെയ്യും. ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ റീകോമ്പിനേഷൻ അവിടെ നടക്കും, കോമ്പിനേഷൻ അവിടെ നടക്കും. അങ്ങനെ അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. സോ ഇറ്റ് റിസൾട്ട് ഇൻ അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ. ഈ പി റീജിയണിനെ ഹൈ ഫീൽഡ് അവലാഞ്ച് റീജിയൻ എന്നും പറയാറുണ്ട്. സോ ഇത് എൻ പ്ലസ് പി ഐ പി പ്ലസ് റീജിയൻ, ആ ഒരു കോൺഫിഗറേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി പി പ്ലസ് എൻ ഐ എൻ പ്ലസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ അവിടുത്തെ മെജോറിറ്റി അവിടുത്തെ ഇലക്ട്രോൺസ് ആയിരിക്കും ഈ ഡ്രിഫ്റ്റ് റീജിയനിൽ കൂടി എവിടേക്ക് പോകുന്നത്? എൻ പ്ലസ്സിലേക്ക് പോകും, കാരണം അവിടെ എന്തുണ്ടായിരിക്കും? ഹോൾസ് ഉണ്ടായിരിക്കും. ഇത് തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കും. ഇത് റിവേഴ്സ് ബയാസിലാണ് വോൾട്ടേജ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി ഈ കോൺഫിഗറേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രാഫ്, ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ആ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. അതിൽ ആ എൻ പ്ലസ് പി റീജിയൻ വീണോ അവലാഞ്ച് റീജിയൻ.
അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അവിടെ മാക്സിമം ആണെന്ന് കാണാൻ പറ്റും. ഒരു പീക്ക് പോലെ ഉണ്ടോ? കാരണം എന്താ, അവിടെ റിവേഴ്സ് ബയസ് വോൾട്ടേജ് എന്ന് പറയുന്ന ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. സോ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മാക്സിമം ആണെന്ന് കാണാം. പിന്നെ അതിൻ്റെ താഴെ ഒരു ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചിട്ടുണ്ട്, റിവേഴ്സ് ബയാസ് ആൻഡ് ഫോർവേഡ് ബയാസിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ളൊരു ഗ്രാഫ്. ഇതിൽ റിവേഴ്സ് ബയാസ് റിവേഴ്സ് ബയാസിൻ്റെ ആ റീജിയനിലേക്ക് നോക്കുമ്പം കറണ്ട് മാക്സിമം ആയിട്ട് വന്നിരിക്കുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലാണ്. അതായത് അവലാഞ്ചി റീജിയനിൽ കറണ്ട് മാക്സിമം ആണ്, ആൻഡ് അവർ ഡിവൈസ് ഓപ്പറേറ്റിംഗ് അവലാഞ്ചി റീജിയൻ. ട്രാൻസിറ്റ് ടൈമിലോ അല്ലെങ്കിൽ ഹൈ ഫീൽഡ് ഡൊമൈനിൽ കറണ്ട് മിനിമം ആണ്. അത് രണ്ട് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അവലാഞ്ചി റീജിയനിൽ കറണ്ട് മാക്സിമം, ട്രാൻസിറ്റ് ടൈം റീജിയനിൽ കറണ്ട് മിനിമം ആണ്. ഫോർവേഡ് ബയാസിൽ ഉള്ളൊരു നോർമൽ പി എൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേത് റിവേഴ്സ് ബയാസ് വോൾട്ടേജും കറണ്ട് ടൈമും തമ്മിലുള്ളൊരു ഗ്രാഫ്. രണ്ടാമത്തേത് ക്യാരിയർ കോൺസെൻട്രേഷനും ടൈമും. മൂന്നാമത്തേത് കറണ്ടും ടൈമും. അതായത് ബ്രേക്ക് ഡൗണ് സംഭവിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ഇവിടെ താഴോട്ട് വരുമ്പം ആ ഒരു ഇത് ലാഗ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് അത് 180 ഡിഗ്രി ആയിട്ട് മാറുന്നതാണ്. അതായത് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ 90 ഡിഗ്രി ആൻഡ് ഹൈ ഫീൽഡ് ഡൊമൈൻ 90 ഡിഗ്രി, അങ്ങനെയാണ് ഇവിടെ 180 ഡിഗ്രി ആയിട്ട് വരുന്നത്. കറണ്ട് ലാഗ്സ് 180 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ്. ആ ഒരു റിവേഴ്സ് ബയാസ് വോൾട്ടേജും ടൈമും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിസിലാണ് ആ താഴെ കാണുന്ന രണ്ട് ഗ്രാഫും വരച്ചേക്കുന്നത്. അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ആ ഒരു ഗ്രാഫ് ഹാഫായിട്ട് ചുരുങ്ങിയത് കാണാൻ പറ്റും. സോ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ് ഈസ് ഈക്വൽ ടു വി ബൈ എൽ. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി, സോ വി ഡി ബൈ എൽ, ആൻഡ് ഹാഫ് സൈക്കിളാണ്, സോ 2L VD/2L. അതാണ് ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഇമ്പാക്റ്റ് ഡയോഡിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ് ഈ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ് ഈസ് ഈക്വൽ ടു വി ഡി ബൈ ടു എൽ. നെക്സ്റ്റ് ഇമ്പാക്റ്റ് ഡയോഡിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഹൈ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി, ഹയർ ഫ്രീക്വൻസിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഹൈ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി, പിന്നെ ഹൈ ഓപ്പറേറ്റിംഗ് റേഞ്ച് ആണ്. 3 GHz to 100 GHz നേരത്തെ പറഞ്ഞതാണ്. ദെൻ ഇറ്റ് ഈസ് ഇക്കണോമിക്കൽ സൈസ്, കോമ്പാക്ട് സൈസ്. ദെൻ മറ്റുള്ള ഡയോഡ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് റിലയബിളാണ്. ഹയർ ടെമ്പറേച്ചറിൽ ഇറ്റ് പ്രൊവൈഡ് ഹൈ റിലയബിൾ ഓപ്പറേഷൻ. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്ന ഹൈ ലെവൽ ഓഫ് ഫേസ് നോയ്സ്. അതിന് കാരണം അവലാഞ്ചി പ്രോസസ്സിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ ഹൈ ലെവൽ ഓഫ് ഫേസ് നോയ്സ് ഉണ്ടാകുന്നത്. ദെൻ ഇറ്റ് ഓഫ് സ്ലോ ട്യൂണിങ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ഹൈ സെൻസിറ്റിവിറ്റി ടു ഡിഫറെൻ്റ് ഓപ്പറേഷൻസ്. ഇനി ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് മൈക്രോവേവ് ഓസിലേറ്റേഴ്സ്, പാരാമെട്രിക് ആംപ്ലിഫയേഴ്സ്, മൈക്രോവേവ് ജനറേറ്റേഴ്സ്, ഇൻട്രൂഡർ അലാം സിസ്റ്റംസ്, ടെലി കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് റിസീവേഴ്സ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. സോ ഇമ്പാക്ട് ഡയോഡ് ആൻഡ് ബേസിക് പോയിൻറ്സ്, ദെൻ അതിൻ്റെ സ്ട്രക്ചർ, വർക്കിംഗ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. So thank you.